ബീഹാർ തെരഞ്ഞെടുപ്പിൽ സംവരണവും ചർച്ചാ വിഷയമാകുന്നു. സംവരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പ്രത്യേക പാർലമെന്റ് യോഗം വിളിക്കണമെന്ന് ജനതാദൾ യു ആവശ്യപ്പെട്ടു. അമേരിക്കയിൽ നിന്ന് തിരിച്ചെത്തിയ മോദി ഇന്ന് ബീഹാറിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കും. പട്ടേൽ സമുദായ പ്രക്ഷോഭത്തിലൂടെ രാജ്യത്ത് ആർ എസ് എസ് ഉയർത്തിയെടുത്ത സംവരണ ചർച്ചയ്ക്ക് ബീഹാർ തെരഞ്ഞെടുപ്പിൽ പ്രാധാന്യം നൽകാൻ സംഘപരിവാർ സംഘടനകൾ നീക്കം തുടങ്ങി. ജാതി വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്തുക എന്ന പ്രഥമ ലക്ഷ്യത്തോടൊപ്പം നിതീഷ് ലാലു സഖ്യത്തിന് സ്വാധീനമുള്ള ന്യൂനപക്ഷ വോട്ടുകൾക്കെതിരെയുള്ള വർഗീയ ധ്രുവീകരണവും ഇതുവഴി ബി ജെ പി കണക്കുകൂട്ടുന്നു. ബി ജെ പി നീക്കം മുന്നിൽ കണ്ട് മഹാസഖ്യം തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. നിലവിലെ സംവരണ നയത്തിൽ മാറ്റം വരുത്താൻ ആർക്കും കഴിയില്ലെന്ന് ജനതാദൾ യു പ്രതികരിച്ചു. ഈ വിഷയത്തിൽ ചർച്ച നടത്താൻ പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർക്കണമെന്നും ജനതാദൾ യു ദേശീയ പ്രസിഡന്റ് ശരത് യാദവ് ദില്ലിയിൽ ആവശ്യപ്പെട്ടു. ഭാഗവത് ജി കഹത്തെ ഹേ കി ഇസ്കെ ലിയേ കോയി കമ്മീഷൻ യാ കാർഗർ കോയി റിവ്യൂ കമ്മിറ്റി ബന്നാ ചെയ്യേ. മേ പൂച്ഛനാ ചാഹതാ ഹൂ കി സംവിധാൻ സഭ സേ കോയി കമ്മിറ്റി ഊപ്പർ ഹോ സക്തി ക്യാ? യേ പാർലമെന്റ് കാ കേ ലിയേ ഭായി ജോ ദേശ് കേ സബ് ലോഗോ നേ ചുനാ തോ മേ കഹ രഹാ ഹൂ നാ കി യേ സർക്കാർ ജബ് യേ കഹ രഹീ ഹേ और भागवत जी कह रहे हैं जो सरकार को बनाने में उनका बहुत बड़ा हाथ है. അതേസമയം ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് വേഗം കൂട്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബീഹാറിലെ ബാങ്കിയിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കും. ദേശീയ അധ്യക്ഷൻ അമിത്ഷായും ബീഹാറിലെത്തിയിട്ടുണ്ട്. അടുത്തയാഴ്ച എ ഐ സി സി അധ്യക്ഷ സോണിയാഗാന്ധിയും ബീഹാറിലെത്തും. ഇവർ സംവരണത്തെക്കുറിച്ച് എന്തു പറയും എന്നതാണ് പ്രധാനം. ന്യൂസ് ബ്യൂറോ ദില്ലി.